നമസ്കാരം. പത്തനംതിട്ട മലയാളപ്പുഴയിലെ കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ വീട്ടുമുറ്റത്തു നിന്നാണ് മലയാളി വാർത്ത സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പത്തനംതിട്ട സിവിൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് അയച്ചിരിക്കുകയാണ്. അതിനുശേഷം സ്വവസതിയായിട്ടുള്ള മലയാളപ്പുഴയിലെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 3-3.5 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ കുടുംബാംഗങ്ങളൊക്കെ തന്നെ വീട്ടിലുണ്ട്. അതുപോലെ സുഹൃത്തുക്കളും മറ്റുള്ളവരും മലയാളി വാർത്തയോട് ഏറെ ദുഃഖകരമായ ഈ വിയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഈ പരിസരത്ത് നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മറ്റ് വീടിനുള്ളിൽ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടക്കുകയാണ്. അതായത് വലിയൊരു സിവിൽ സ്റ്റേഷനിലടക്കം വലിയൊരു ആൾത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആ തിരക്ക് കുറയ്ക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു വഴിയിലൂടെ ഉള്ളിലേക്ക് കയറാനും മറുഭാഗത്തൂടെ തിരിച്ചറിയാം. നിരവധി ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ പ്രമുഖരൊക്കെ തന്നെ രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ ഈ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സിവിൽ സ്റ്റേഷനിൽ ഇപ്പോൾ നിരവധി ആളുകൾ മന്ത്രിമാരടക്കം മന്ത്രി വീണ ജോർജ് അടക്കം നിരവധി പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഏകോപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വേണ്ട വിധത്തിലുള്ള സഹകരണങ്ങളൊക്കെ തന്നെ അവിടെ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടുളപ്പിൽ തന്നെയായിരിക്കും സംസ്കരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തയ്യാറെടുപ്പുകളാണ്. ഇതിനുശേഷം സിവിൽ സ്റ്റേഷനിലെ നടപടിക്രമങ്ങളൊക്കെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഒട്ടനവധി ആളുകളാണ് പല മേഖലയിൽ നിന്ന് നമുക്ക് ഇന്ന് തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പലയിടത്തും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണം അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ നമ്മളിവിടെ എത്തിയപ്പോൾ കേൾക്കാനായി സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് പരോപകാര പ്രവർത്തനങ്ങൾ, ഒരുപാട് പേരെ സഹായിച്ചതായിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയത് മുതൽ നമുക്ക് കേൾക്കാനായി സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.